കേരളത്തിൽ കോവിഡ് നാശം വിതച്ചുകൊണ്ടിരുന്ന ഒന്നാം ഘട്ടത്തിൽ ആ കോവിഡിനെ പ്രതിരോധിക്കാൻ കേരള സർക്കാരും കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും നടത്തിയ നേതൃപരമായ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്। അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന പേരും മാധ്യമങ്ങൾ അറിഞ്ഞു ഇട്ടത്। കോവിഡ് പ്രശ്ചാത്തലത്തിൽ മാത്രമല്ല പ്രളയത്തിന്റെ ഘട്ടത്തിൽ നിപ്പയുടെ ഘട്ടത്തിൽ അങ്ങനെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കേരളത്തെ ധീരതയോടെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ। അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് കോവിഡ് ബാധിക്കുകയും കോവിഡ് ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയുമായിരുന്നു। എന്നാൽ കോവിഡിന്റെ രണ്ടാം തരംഗം കേരളത്തിലും രാജ്യത്താകെയും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു। ഇന്ത്യയിൽ 5 ലക്ഷത്തിലേറെ രോഗികൾ പ്രതിദിനം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്। അതിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യയിൽ നിന്നും ആയിരിക്കുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു। ഗുജറാത്തിലും യുപിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും രോഗികൾ എത്രയാണ് എന്നോ മരിക്കുന്നവരുടെ സംഖ്യ എത്രയാണോ എന്നോ തിട്ടപ്പെടുത്താൻ പോലും കഴിയുന്നില്ല। ശ്മശാനങ്ങൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുന്നു। ആശുപത്രി മോർച്ചറികളിൽ സ്ഥലമില്ലാതെ മൃതദേഹങ്ങൾ തെരുവിലും റോഡിലും ആശുപത്രി വരാന്തയിലും കൂട്ടിയിടുന്നു। ദയനീയമാണ് അവസ്ഥ। ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിക്കുന്നു। ദില്ലിയിൽ ഭീകരമാണ്, അതിഭീകരമാണ് ദില്ലിയിലെ അവസ്ഥ। രാജ്യതലസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റ് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഒന്ന് മനസ്സിലിരുത്തി ചിന്തിച്ചാൽ മതി। വേണ്ടത്ര ആരോഗ്യ സംവിധാനങ്ങളില്ല, വേണ്ടത്ര ഡോക്ടർമാരില്ല, ആശുപത്രികളില്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ലാത്ത യുപിയിലെയും ഗുജറാത്തിലെയും അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്। കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല, രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ്। 5000-ലും 6000-ലും ഒക്കെ ഒതുങ്ങി നിന്നിരുന്ന രോഗികളുടെ എണ്ണം ഇപ്പോൾ 19000-ലേക്ക് എത്തിയിരിക്കുന്നു। പ്രതിദിന രോഗികളുടെ എണ്ണം 50000 വരെ ആകാമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ ആരോഗ്യ വകുപ്പിൻ്റെ പഠനം। ഈ അവസരത്തിലാണ് കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ചീഫ് സെക്രട്ടറി ആയിരുന്നു। തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ നേരിട്ട് നേതൃത്വം കൊടുക്കാനും പ്രശ്നങ്ങൾ ഇടപെടാനും കഴിയില്ലായിരുന്നു। എങ്കിലും മുഖ്യമന്ത്രി വീട്ടിൽ നിന്നുകൊണ്ട് ഓൺലൈനിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുമിരുന്നു। എന്നാൽ അത് പോരാ എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി കണ്ണൂരിലെ വീട്ടിൽ നിന്ന് തലസ്ഥാനത്തേക്കെത്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു। കഴിഞ്ഞ ദിവസം വരെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചീഫ് സെക്രട്ടറിയോടൊപ്പം ഉദ്യോഗസ്ഥരോടൊപ്പം നിന്ന് നയിച്ചുകൊണ്ടിരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു। ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചറുടെ മകനും മരുമകൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി അവരും ക്വാറന്റൈനിലേക്ക് മാറിയിരിക്കുന്നു। അതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർക്ക് കഴിയുന്നില്ല। ഈ ഒരു സാഹചര്യത്തിലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഒന്നാം വേവിൽ എങ്ങനെയാണോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കേരളം നേരിട്ടത്, എങ്ങനെയാണോ പട്ടിണി കിടക്കാതെ കേരളം കോവിഡിനെ പ്രതിരോധിച്ചത്, എങ്ങനെയാണോ സാമ്പത്തിക സ്ഥിതി തകർന്ന് താഴെ പോകാതെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തിയത്, എങ്ങനെയാണോ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു പോരായ്മയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്, അത് മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ എന്ന നേതൃത്വത്തിൻ്റെ കഴിവ് തന്നെയായിരുന്നു എന്ന് ലോകമാകെ അംഗീകരിച്ചതാണ്, ഇന്ത്യയാകെ അംഗീകരിച്ചതാണ്, അംഗീകരിക്കാത്തത് സംഘപരിവാറുകൾ മാത്രമാണ്। അതുകൊണ്ട് തന്നെയാണ് കോവിഡിൻ്റെ രണ്ടാം വരവ്, ഏറ്റവും ഭീഷണമായ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ, അതിനെ മറികടക്കാൻ, ശക്തമായ പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൊണ്ട് ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ദിനങ്ങളാണ് ഇനി വരാനുള്ളത്. മെയ് 2-ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരിക, അന്നാണ് വോട്ടെണ്ണൽ. അതൊന്നും കണക്കിലെടുക്കാതെ അതിനു മുമ്പ് തന്നെ കോവിഡിനെ പ്രതിരോധിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുമുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം എന്നത് പരമാവധി ടെസ്റ്റുകൾ നടത്തുക എന്നതാണ് ദിവസം 1 ലക്ഷം 2 ലക്ഷം വരെ ടെസ്റ്റുകൾ നടത്തുക കൂട്ട ടെസ്റ്റ് അങ്ങനെ രോഗികളെ മുഴുവൻ കണ്ടെത്തുക അവരെ മുഴുവൻ ഐസൊലേറ്റ് ചെയ്യുക അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുക അങ്ങനെ രോഗികളിൽ നിന്ന് രോഗം വീണ്ടും വീണ്ടും പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർക്കുക എന്നതാണ് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് ഫലപ്രദമായി നിർവഹിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുക എന്നതാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്.